പ്രസവത്തിൽ കുഞ്ഞു മരിച്ചതിനെ തുടർന്ന് ഡോക്ടർക്ക് കോടതി വിധിച്ചത് 1 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കലാകുമാരിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രസവം അകാരണമായി വൈകിപ്പിച്ചതാണ് കുഞ്ഞിൻ്റെ മരണ കാരണം എന്നാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയത്. കൂടുതൽ വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രസവത്തിൽ കുഞ്ഞു മരിച്ചത് ഡോക്ടറുടെ വീഴ്ചയാണെന്ന് കണ്ടെത്തിയ കോടതി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കലാകുമാരിയാണ് ശിക്ഷിച്ചത്. പ്രസവം അകാരണമായി വൈകിപ്പിച്ചത് മൂലമാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയത്. തുടർന്നാണ് ഡോക്ടർക്ക് 1 വർഷ തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടിവരും. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ പരാതിക്കാരിയായ സുജ സുരേഷിനും 1 ലക്ഷം രൂപ ഭർത്താവ് സുരേഷിനും നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി അറിയിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. 2007 സെപ്റ്റംബർ 23 പൂർണ്ണ ഗർഭിണിയായിരുന്ന സുജയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സെപ്റ്റംബർ 30 പ്രസവ തീയതി നിശ്ചയിച്ചിരുന്നത്. അവധി ദിവസമായിരുന്നതിനാൽ ഡോക്ടർ അന്നത്തെ ദിവസം എത്തിയിരുന്നില്ല. പിറ്റന്ന് സുജയെ പ്രസവമുറിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നീട് വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. പനിയും അനുബന്ധ പ്രശ്നങ്ങളുണ്ടെന്നും ഡോക്ടറെ അറിയിച്ചിട്ടും പരിശോധിച്ചില്ല എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. സുജയുടെ അമ്മ ഡോക്ടറെ ചെന്ന് കണ്ട് 500 രൂപ നൽകിയെന്നും പരാതിയിൽ പറയുന്നു. ഒക്ടോബർ 2 സുജയുടെ പ്രസവം നടന്നത്. പ്രസവം വൈകിയത് മൂലം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ വിസർജ്യം കയറിയതെന്നും ഇതുമൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നുമാണ് കേസ്. ഫോറൻസിക് സർജൻ ഉൾപ്പെടെ 16 സാക്ഷികളെ വിസ്തരിച്ച വിചാരണ കോടതി 15 രേഖകളും പരിശോധിച്ചാണ് ഡോക്ടറുടെ പിഴവുകൊണ്ടാണ് കുട്ടി മരിക്കാൻ കാരണമെന്ന് കണ്ടെത്തിയതും. മാപ്പ് അർഹിക്കാത്ത വീഴ്ചയാണ് സംഭവിച്ചതെന്നും ഡോക്ടർ കാണിക്കേണ്ട ജാഗ്രതയും പരിഗണനയും കാണിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം സമാനമായ മറ്റൊരു സംഭവം കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് നടന്നത്. തലവൂർ സ്വദേശി വിനോദ് ചെറിയന്റെയും ഭാര്യ ജിൻസിയുടെയും നവജാത ശിശു മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. ചികിത്സാ പിഴവിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനായ ഡോക്ടറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചത്. ജൂൺ 6 രാവിലെയായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജാൻസിയുടെ പ്രസവം നടന്നത്. തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പന്തികേട് തോന്നിയതിനാൽ ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരം SIT കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. ജാൻസി 5 മാസമായി പുനലൂർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരുന്നെങ്കിലും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി ചികിത്സിച്ച ഡോക്ടർ അനിത പറഞ്ഞിരുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുഞ്ഞു മരിച്ച വിവരം കുഞ്ഞിന്റെ അമ്മയെയും അമ്മുമ്മയും അറിയിച്ച രീതിയിലും ബന്ധുക്കൾക്ക് പരാതിയുണ്ട്. കുഞ്ഞു മരിച്ച വിവരം അറിഞ്ഞ അമ്മുമ്മ ആശുപത്രിയിൽ കുഴഞ്ഞു വീഴുകയും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞിന്റെ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിക്കുന്നത്. മരണവിവരം കുഞ്ഞിന്റെ ബന്ധുക്കളെ അറിയിച്ചതിൽ ഡോക്ടറുടെ ഭാഗത്ത് അനൌചിത്യമുണ്ടായിട്ടുണ്ടോ എന്ന പരാതി പരിശോധിക്കുമെന്നും ആരോപണ വിധേയായ ഡോക്ടറെ അന്വേഷണ വിധേയമായി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.